പട്ടക്കം പൊട്ടിയിട്ട് കിടന്ന് പട്ടിയെടുത്ത് പിന്നെ അന്ത് പിടിക്കുന്നു. കാരണം എവിടെ നോക്കിയാലും ക്യാമറ. പുള്ളീനെ പോലത്തെ ഒരു പെർഫോമർ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഈ ഉഴുതുമറിക്കാൻ വേണ്ടിയൊക്കെ കാള ഇറങ്ങൂല, അതുപോലെ പാടത്തോട്ട് ഇറങ്ങണ പോലെയാണ്. കണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇന്നോവേഷൻ കിട്ടിയാലേ ചെയ്യൂ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. തിലകനെ വെച്ചാൽ ഞാൻ ഈ സിനിമ ചെയ്യുന്നൊരു വാശി എടുത്തുകൊണ്ടാണ്. മലയാളത്തിൽ ഒരുപാട് നടന്മാരും നടിമാർക്കും ഉള്ളൊരു എന്താ പറയുക, തിലകൻ ചേട്ടനെ പോലെ ഒരു നടൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ള ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാന്നുള്ള ഒരു ഭാഗ്യം, അത് ടിനി ചേട്ടനായിരിക്കും കിട്ടിയിട്ടുള്ളത്. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. കാരണം ആ സമയത്ത് അങ്ങനത്തെ ഒരു സിനിമ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം കുറേ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. 4-5 വർഷമായിട്ട് സിനിമയിലില്ല, പിന്നീട് തിരിച്ചു വരുന്ന ഇന്ത്യൻ ട്രിപ്പിലാണ്. അതൊരു ഫൈറ്റിലൂടെ രഞ്ജിയേട്ടൻ ആവശ്യപ്പെട്ടാണ്. തിലകനെ വെച്ചാൽ ഞാൻ ഈ സിനിമ ചെയ്യുന്നൊരു വാശി എടുത്തുകൊണ്ടാണ്. അല്ലാതെ സംഘടനകളുടെ പ്രശ്നത്തിൽപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എനിക്കും ഒരു അവസരം കിട്ടില്ല. പക്ഷേ അതിനുശേഷം തിലകൻ ചേട്ടൻ്റെ ഒപ്പം വേറൊരു സിനിമയും കൂടി എനിക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ഈ ഒരു 45 ദിവസം അദ്ദേഹത്തിനോടൊപ്പം ഇരുന്നപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള പെയിൻ അഭിനയത്തിന് വേണ്ടി, അത് അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. കാരണം ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് ഒരു കപ്പ്യാരായിട്ട് അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു അച്ഛനെ ഒരു പള്ളിയിലെ അച്ഛനായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു മാസം കപ്പ്യാരായിട്ട് പോയി നിന്നിട്ടുണ്ട്. നമുക്കതൊന്നും പറ്റൂല. ഇപ്പോൾ പൈലറ്റായിട്ട് അഭിനയിക്കാൻ ഫ്ലൈറ്റ് പഠിക്കാൻ പറ്റൂ. പുള്ളി അതിന് വേണ്ടിയിട്ട് മാറി നിന്നിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ എനിക്ക് അടുത്തത് ഒരു കടപ്പുറത്തുള്ള ഒരാളായിട്ടാണ്, എനിക്ക് കടപ്പുറത്ത് പോയി നിൽക്കാൻ പറ്റും ഒരാഴ്ച, പറ്റൂല. അപ്പോൾ പുള്ളി അങ്ങനെ പോയിട്ട് ഒപ്പിയെടുത്തിട്ടുള്ളതാണ്. അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള വേഷങ്ങൾക്ക് അത്ര ജീവൻ. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസും നാടകവും ഇതൊക്കെ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമല്ല. പുള്ളി പിന്നെ പുള്ളി തന്നെ ദാർശ്യകാരനാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ കോഴിക്കോട് ഏരിയയിൽ ആയതുകൊണ്ട് ചോറധികം കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ്, അല്ല ഷുഗർ അധികം ടേക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയാണെങ്കിൽ കപ്പലിൻ്റെ എല്ലാം ഗുളിക തന്നെയാണ്, ഈ ഷുഗറിനും പ്രഷറിനൊക്കെ. എന്നിട്ട് പുള്ളി ഇരുന്ന് അലിവ് തന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ തന്നെയാണ്, ഞാൻ തോന്നിയവാസിയാണ്, എനിക്ക് എന്തും ചെയ്യാം, ഞാൻ അങ്ങനെ ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നവനാണ്. നീ അങ്ങനെയല്ല, നീ അനുസരിച്ച് ജീവിക്കേണ്ടവനാണ്. അപ്പം അങ്ങനെ ജീവിതം ആസ്വദിക്കുന്ന ആളാണ്. ഒന്നിനെ ഭയമില്ലാണ്ട്, അസുഖങ്ങളെ പേടിയില്ലാതെ, ആരെയും പേടിയില്ലാതെ, അതൊക്കെ ക്യാരക്ടേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്, അനുഭവങ്ങളാണ് അഭിനയത്തിന് ഗുണം ചെയ്യുന്നതെന്ന് പുള്ളി പറയണത്. ഇപ്പം പെട്ടെന്ന് ഒരു പുതിയ ഒരു യൂത്തിൽ ആളുടെ അടുത്ത് വന്നിട്ട് വീഡിയോ ലിക്കാൻ പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അമരത്തിൽ മമ്മൂക്ക വീഡിയോ ലിക്കുന്ന രീതിയുണ്ട്, ഒരു മുക്കുവൻ എങ്ങനെയായിരിക്കണം, അത് എക്സ്പീരിയൻസും കണ്ട അനുഭവങ്ങളും കൊണ്ടേ സാധിക്കുകയുള്ളൂ. എല്ലാം ഇനിയുള്ള കാലഘട്ടത്ത് അങ്ങനെ ഇൻസ്റ്റൻ്റാണ്, പെട്ടെന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനൊന്നും ഇതൊക്കെ നമ്മുടെ ഇതിന് മുൻപ് നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഗുണം ചെയ്യും. അപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു മൂവിയാണ് വെള്ളിമൂക. അതിനകത്ത് ബിജു മേനോൻ ബിജു ചേണുമായിട്ടുള്ള ഒരു കോംബോ, അതൊക്കെ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. കോമഡിയൊക്കെ കോമഡി എനിക്ക് തോന്നുന്നു ഇപ്പൊ ചേണായി പോലും സീരിയസ് ആയിട്ട് നിന്നിട്ടാണ് കോമഡി വർക്ക്ഔട്ട് ആയത്. അതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്തത്? അല്ല, ഞാനിത് കോമഡി പറയാത്ത ഞാൻ മാത്രമുള്ളൂ എൻ്റെ അത്, അതും എൻ്റെ അനുഭവമാണ്. ഈ പറയുന്ന തിലഞ്ചേട്ടൻ്റെ പോലത്തെ ഒരു ക്ലാസ്, അതായത് ഞാൻ രാഷ്ട്രീയം കളിച്ചിട്ടുള്ളവനാണ് കോളേജിലൊക്കെ. അപ്പം ഞാൻ സഖാക്കളെ കണ്ടിട്ടുണ്ട്, അവരുടെ രീതികൾ എങ്ങനെയായിരിക്കും, അവരുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കും, അവരുടെ മുഖഭാവം എങ്ങനെയായിരിക്കും എന്ന് കണ്ടു. അപ്പം ഞാൻ അവിടെ കോമഡി ആയിട്ടെങ്കിൽ ശരിയാവില്ല. അതിലൊരു ദാർഷ്ട്യം ഇങ്ങനെ താടിയായിരുന്നു. അപ്പോൾ ആരെങ്കിലുടെയൊക്കെ മാനറിസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും തമാശ പറയുമ്പോഴും ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കുക. പിന്നെ അതിൻ്റെ ഈ അടുത്ത് എം ബി രാജേഷ് മന്ത്രിയുണ്ട് നമ്മുടെ, അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പാണ് എടുത്തത്. ഈ അടുത്ത് കണ്ടപ്പോൾ ഞാനത് ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നത് ഈ ഗെറ്റപ്പാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനും ആരൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു, ടിനി ടോം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലുടെയൊക്കെ രൂപങ്ങളോ രീതികളോ ആയിരിക്കും നമ്മൾ, ഒരു നടനെ അല്ല അനുകരിക്കുന്നത്. ഇതുവരെയായിട്ട് ഞാൻ അഭിനയിച്ചിട്ട് ഇന്ന നടൻ ചെയ്ത പോലെ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ അനുകരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതോ കണ്ടു മറന്നിട്ടുള്ളതോ ഓർത്തെടുത്തിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ വെള്ളിമൂങ്ങൽ ആ ക്യാരക്ടർ അത് നന്നായിട്ട് വർക്ക്ഔട്ട് ആയി. അത് ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ആൾക്കാർ കാണുന്ന സിനിമയാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് മൂവിയാണ്. അതെ അതെ, റിപ്പീറ്റഡ് വാല്യൂ ഉള്ള സിനിമയാണ്. ചില സിനിമകൾക്കാണ് അങ്ങനെയുള്ളൊരു ഭാഗ്യം. അങ്ങനെ കുറച്ച് സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ പ്രാഞ്ചേട്ടനും ഇന്ത്യൻ റുപ്പിയും അതുപോലെ തന്നെ ഈ വെള്ളിമൂങ്ങ, അതുപോലെ എവർഗ്രീൻ ആയിട്ടുള്ള കുറേ സിനിമകൾ, അതാണ് നമ്മളെ റിപ്പീറ്റഡ് ആയിട്ട് ഓർപ്പിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് സിനിമ തന്നെ TV ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് ഹൗസ്ഫുൾ എന്ന് പറയുന്ന സിനിമ, 4 കുട്ടികളുടെ. അത് കുട്ടികൾ വീണ്ടും വീണ്ടും, കാരണം കുട്ടികൾ ജനിച്ചുകൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ അവർ ഈ സിനിമ എന്തായാലും കാണും, കുട്ടികൾ നിന്ന് പോകുന്നില്ലല്ലോ. അപ്പോൾ അതിന് റിപ്പീറ്റഡ് ഇപ്പോൾ സൂര്യ TV എന്ന് വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞ് റേറ്റിംഗ് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു സിനിമയാണ്. അതായത് കുട്ടികളും അപ്പം 4 പിള്ളേരുണ്ടാവുന്ന ഒരാളുടെ കഥയാണ്. അപ്പോൾ അങ്ങനെ ചില സിനിമകളിലാണ് നമ്മളെ വീണ്ടും വീണ്ടും ജനങ്ങൾ ഓർപ്പിക്കുന്നത്.
സുരേഷ്ഗോപി ചേട്ടൻ അതിനുശേഷം ബ്യൂട്ടിഫുൾ എന്നുള്ള മൂവിയില് പെട്ടെന്ന് ആരും വിചാരിക്കാത്ത നേരത്ത് വില്ലൻ വേഷം ചെയ്തപ്പോ എങ്ങനെയായിരുന്നു? അത് ഞാൻ ഇന്ത്യൻ റുപ്പി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇന്ത്യൻ റുപ്പിയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അഭിനയ രീതിയാണ്. കാരണം എല്ലാം ദേശീയ അവാർഡ് കിട്ടിയ ആൾക്കാരാണ്. ക്യാമറ എന്ന് പറയുന്ന ആള് എസ് കുമാർ എന്ന് പറഞ്ഞ ക്യാമറമാൻ, രഞ്ജിയേട്ടനോട് ഇരിക്കുന്നു, തിലകൻ ചേട്ടൻ, പൃഥ്വിരാജ്. അപ്പം ഇവിടെ നിന്ന് ഈ സ്കൂളിൽ നിന്ന് ടൂറ് പോയതുപോലെ ഇപ്പോൾ ബ്യൂട്ടിഫുള്ളി ചെന്നപ്പോൾ വി കെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉള്ള ഒരു നാലുകെട്ടിൽ നിന്ന് നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോയ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് താമസിച്ച് അങ്ങനെ ഇരിക്കും. ആഘോഷങ്ങളാണ്, ഭയങ്കര പാട്ടും ബഹളും. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ടെക്നോളജി ആദ്യമായിട്ട് കൊണ്ടിരുന്ന പുള്ളി അതാണ് മൾട്ടി ക്യാം വെച്ച് ഷൂട്ട് ചെയ്യുന്ന, എനിക്ക് തോന്നുന്ന ആദ്യത്തെ സിനിമയായിരിക്കും, ഒരു 4-5 ക്യാമറ വെച്ചേക്കാം. വന്ന ഉടനെ ഇത്രയും നീളത്തിൽ സ്ക്രിപ്റ്റ് തന്നേക്കാം. ഞാൻ പറഞ്ഞു ഇത് എവിടെ നോക്കും, എന്ത് എവിടെ നോക്കിയാലും. ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടിൻ്റെ ഇടയിൽ പട്ടി വിടുമെന്ന് പറയും. പട്ടക്കം പൊട്ടിയിട്ട് കിടന്ന് പട്ടി കിടന്ന് പ്രാന്ത് പിടിക്കുന്നു. കാരണം എവിടെ നോക്കിയാലും ക്യാമറ. സാധാരണ നമ്മൾ ഒരു സ്ഥലത്ത് നോക്കി അഭിനയിച്ചാൽ മതിയല്ലോ. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ കൈ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കൈ പോകുന്നത് അടുത്ത ക്യാമറയിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്കാണ് പോകുന്നത്. പിന്നെ ഞാൻ ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ക്യാമറ ഇവിടെ കൊണ്ടുപോയി വെക്കുകയല്ല, ഈ ക്യാമറയിലാണ് അത് ക്യാപ്ചർ ചെയ്യുന്നത്. പക്ഷേ ഒറ്റടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എനിക്ക് മനസ്സിലായി. അത് ചെന്നപ്പോഴും ഞാൻ എനിക്കറിയില്ലായിരുന്നു വില്ലൻ ക്യാരക്ടർ എന്നുള്ളത്. കാരണം ഞാനങ്ങനെ തമാശ അത്രയും ഭയങ്കര അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരാളെ സംശയിക്കില്ല. അത് വേറൊരു സിനിമയിൽ പറ്റില്ല. കാരണം തുടർച്ചയായിട്ട് ഇപ്പോൾ പ്രാഞ്ചിയേട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡ്രൈവർ വേഷം കുറേ വന്ന്, അതായത് മമ്മൂക്കയുടെ ഡ്രൈവറെ, പിന്നെ മനോജിക്കൻ്റെ ഡ്രൈവറാവാൻ വിളിച്ച്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ജോലി ഡ്രൈവിംഗ് അല്ല, ഞാൻ അഭിനയിക്കാൻ വന്നാണ്. അപ്പം അതുപോലെ ടൈപ്പായി പോയിട്ടില്ല ഈ ക്യാരക്ടേഴ്സാണ്. ഞാൻ അധികം ചിരിപ്പിച്ചിട്ടുമില്ല ആൾക്കാരെ, അതുകൊണ്ട് ഹാസ്യ നടനും അല്ല. ഈ ഹാസ്യത്തിന് ദൈർഘ്യം കുറവാണ്. ഇന്ദ്രൻ സേട്ടനൊക്കെ കുറച്ച് നാൾ ചിരിപ്പിച്ചിട്ടും പിന്നെ ക്യാരക്ടർ റോൾസിലേക്ക്. അപ്പോൾ എന്നെ അങ്ങനെ ടൈപ്പാക്കിയിട്ടില്ല. അപ്പം ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നില്ല. ഇപ്പം മണിച്ചേട്ടനും അങ്ങനെയാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ വില്ലനിൽ അതാണ് അദ്ദേഹം ശോഭിച്ചത് അതിലേക്കാണ്. അപ്പം എനിക്ക് തുടക്കം മുതൽ അങ്ങനത്തെ ക്യാരക്ടർ റോൾസ് കിട്ടിയതുകൊണ്ട് ഇപ്പോഴും തുഴഞ്ഞു കഴിഞ്ഞ് നിൽക്കാൻ പറ്റുന്നുണ്ട്. ചേട്ടൻ ക്യാരക്ടർ റോൾസും ചെയ്തു, കോമഡി റോൾസ് ചെയ്തു, വില്ലൻ റോൾ ചെയ്തു. ചേട്ടൻ ഏത് ടൈപ്പ് റോൾ ചെയ്യാനാണ് ഏറ്റവും കംഫർട്ടബിൾ? ഈ പിച്ചക്കാരോട് എന്ത് ഭക്ഷണം വേണ്ടതെന്ന് ചോദിച്ചാൽ എന്ത് ഫുഡാണ് നമ്മൾ ചോദിക്കും, മെനു കാർഡൊന്നും കൊടുക്കുമല്ലോ. നമ്മളൊരു പിച്ചക്കാരനാണ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. എന്ത് തന്നാലും സ്വീകരിക്കും. അത് നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ് ആ വേഷം, നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇന്ന വേഷം കിട്ടിയത് ഞാൻ എല്ലാത്തിലും കംഫർട്ടബിൾ ആണ്. ഏത് വേഷം എനിക്ക് ചേരുന്ന റോളിനായിരിക്കും അവർ വിളിക്കുന്നത്, അത് ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും. ഈ അടുത്തൊരു സിനിമയില് എന്നെ വിളിച്ച്, സിനിമയുടെ പേരും പറയുന്നില്ല, അപ്പോൾ അതിൽ പോലീസ് വേഷം വരുന്നു. പോലീസ് കണ്ടിന്യൂ കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പാപ്പനിലൊക്കെ ചെയ്ത പോലീസാണ്. അങ്ങനെ ഇപ്പോൾ ഒരു പോലീസ് ഡേ എന്ന് പറഞ്ഞാൽ അതിലും പോലീസാണ്. അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞു പോലീസ് വേഷം വേണ്ട, ആട്ടിനി അന്നൊരു ഉഗ്രൻ അച്ഛൻ്റെ വേഷം ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ആ ഞാൻ പറഞ്ഞ അച്ഛനാണ്, അപ്പോൾ കുഴപ്പമില്ല. ഞാൻ സഭയിട്ടൊക്കെ സഹകരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഈ ബിഷപ്പിൻ്റെ ഹൗസിലൊക്കെ എന്നെ വിളിച്ചിട്ട് ഇപ്പോൾ പാപം ചെയ്യാത്തവർക്ക് എല്ലറിയട്ടെ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഈ അച്ഛന്മാരെ കളിയാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നമ്മൾ ക്രിസ്ത്യാനികൾ തന്നെയാണ് ക്രിസ്ത്യാനികളെ കളിയാക്കുന്നത്, ഇത് നിർത്തണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ച് നന്നാക്കി വിട്ടാണ്. അപ്പോൾ അച്ഛൻ്റെ വേഷം നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ പറഞ്ഞു. അപ്പോൾ കുർബാന എത്തിക്കുമ്പോൾ ഇടം കണ്ടിട്ടൊരു കന്യാസ്ത്രീനെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞു. ദൈവം അപ്പം തന്നെ എൻ്റെ സ്വഭാവം മനസ്സിലായില്ലേ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കന്യാസ്ത്രീനെ നോക്കിയാൽ മതി, ബാക്കി ഞാൻ പറഞ്ഞ് മനസ്സിലായി സംഭവം നമുക്ക് ഇട്ട്. കാരണം അച്ഛൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് പറയണത്. അപ്പം ഏറ്റവും ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പടം പറഞ്ഞ ആ അവസ്ഥയാണ്. പക്ഷെ ഒരു കലാകാരനെ അവൻ ചെയ്യുന്ന വേഷം വെച്ചിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്തു. ഇപ്പം മത്തെന്ന് പറയുന്ന സിനിമ ഞാൻ എടുത്തു തരുന്നു, അതിൽ ഞാൻ കള്ളും കഞ്ചാവും ഒക്കെ അടിക്കുന്നവനാണ്. ഞാൻ അതിനെതിരെയൊക്കെ പറയുന്നവനാണ്. അത് എല്ലാവരും പറഞ്ഞു നല്ല, കാരണം ഞാനിതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവനാണ് കേട്ടോ. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നില്ലെങ്കിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. സിഗരറ്റ് വലിക്കാൻ ഇതൊക്കെ എന്താണെന്നറിയണ്ടേ. മദ്യം കാണുമ്പോൾ അയ്യോ ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പം ഈ മത്തിൽ അങ്ങനത്തെ ഒരാളാണ്, കംപ്ലീറ്റ് വൈലിയും ഇതൊക്കെയാണ്. അപ്പോൾ അത് അതുപോലെ മത്തിലെൻ്റെ ക്യാരക്ടറിനെ പോലെ ആരും ആവരുതെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ സിനിമയിലും അച്ഛൻ്റെ വേഷം ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ എത്തിക്സിന് ഇതല്ല ഞാൻ അഭിനയിക്കുന്നത്, അത് ക്യാരക്ടറാണ്. അത് ഇറങ്ങുമ്പോൾ മിക്കവാറും വിവാദം ആവുമെന്ന് തോന്നുന്നു. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, ജാമ്യം എടുക്കല്ലോ എന്തായാലും.
സംഭവം ക്യാരക്ടറിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ എനിക്കിതിന് മോശമാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. ഞാനിതായിട്ടൊരു ബന്ധം അല്ലല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ചെറിയൊരു ഗെയിമിലോട്ട് പോയാലോ. ഗെയിം എന്ന് പറയാൻ പറ്റില്ല, മെമ്മറി ലൈൻ ഇങ്ങനെ എന്തെങ്കിലും പറയാം. ചോദ്യം ചോദിക്കരുത്, അതെനിക്ക് ചോദിക്കാൻ അറിയണ്ടേ. കുറച്ച് ഫോട്ടോസ് കാണിക്കാം, അപ്പോ അതിന്റെ മെമ്മറീസ് ഷെയർ ചെയ്യാം. അത്ര ഉള്ളു. ഫസ്റ്റ് ഫോട്ടോ തിരിച്ചറിയൽ പരേഡാണോ? അതെ. ഇത് എന്തെങ്കിലും, ഇത് ദുബായിൽ നമ്മൾ ഷോ പോയതാണ്. ഓക്കെ. അന്ന് മണിച്ചേട്ടൻ ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു എൻ്റെ അകത്ത് ഉണ്ടാക്കി ഇത് കാണുമ്പോൾ എനിക്കൊരു വേദനയാണ് ഓർമ്മ വരുന്നത്. സന്തോഷമല്ല, കാരണം മണിച്ചേട്ടൻ പാടാൻ കയറിയപ്പോൾ ആ ഓർക്കസ്ട്ര ഒരു ബാൻഡ് ടീമായിരുന്നു, അവർ മണിച്ചേട്ടന് വേണ്ടി പാടൂല, കൊട്ടൂലെന്ന് പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള മിമിക്രിക്കാരാണ് അതിന് സൗണ്ടൊക്കെ വായിച്ചത്. പുള്ളി പറഞ്ഞു എനിക്ക് ആരും വേണ്ട, എനിക്ക് എൻ്റെ ഒരു താളം തന്നാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി അവിടെ നിന്ന് പുള്ളീനെ പോലത്തെ ഒരു പെർഫോമർ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഈ ഉഴുതു മറിക്കാൻ വേണ്ടിയൊക്കെ കാളെ ഇറങ്ങൂല, അതുപോലെ പാടത്തോട്ട് ഇറങ്ങണ പോലെയാണ്. നമ്മളൊക്കെ മേക്കപ്പൊക്കെ ഇട്ട സ്റ്റേജിൽ ഇറങ്ങുന്നത്, പുള്ളി കൂലിപ്പണിക്ക് ഇറങ്ങണ സ്റ്റേജിലേക്ക്. പക്ഷെ ഒരു ഓർക്കസ്ട്രയുടെ സപ്പോർട്ടും ഇല്ലാണ്ട് പുള്ളി സ്റ്റേജിൽ കയറി പാടി. അന്ന് ഓർക്കസ്ട്ര ലീഡ് ചെയ്തിരുന്ന ആൾ ഇന്ന് എവിടെയാന്ന് പോലും അറിയില്ല. കാരണം ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഭയങ്കര വിഷമിച്ചു പോയി. പുള്ളിക്ക് വേണ്ടിയിട്ട് കൊട്ടൂല, ഇത് ബാൻഡാണ്. ബാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ വേറൊരു വിഭാഗമൊന്നുമല്ലോ, അവരും കൂടി സപ്പോർട്ട് ചെയ്താൽ പോരെ. അപ്പൊ ഈ ഓർമ്മ, അത് മമ്മൂക്ക ഉണ്ടായിരുന്നു അന്ന്. മമ്മൂക്കയുടെ സാന്നിധ്യത്തിലായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടി ആ ഫോട്ടോ എടുത്തത്. നെക്സ്റ്റ് ഫോട്ടോ കുറച്ച് പഴയതാ. ആ ഇത് കോളേജിൽ പഠിക്കുമ്പോഴാണ്, അത് മഹാരാജാസ് കോളേജ്. വർഷങ്ങളായിട്ട് എപ്പോഴും സെക്കൻഡ് ആവണം യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർണ്ണ കാലഘട്ടമാണ്. കാരണം അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ അമൽ നീരദ്, രാജീവ് രവി, അൻവർ റഷീദ് ഒക്കെ നമ്മുടെ ജൂനിയറാണ്. ആഷിഖബ്, അവരൊക്കെ ജൂനിയേഴ്സ്. നമ്മൾ സെയിൻട്രസ്റ്റിനെ തോപ്പിച്ചിട്ട് ഫസ്റ്റ് കിട്ടിയതാണ് ഭരതൻ സാറ്. അതിലെനിക്ക് മിമിക്രി മോണാക്കിനൊക്കെ സമ്മാനം ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത് കുറച്ച് വൈറലായി ആ ഫോട്ടോ. ബിജു നാരായണൻ, അമൽ നീരദ്, ഞാൻ, ആ ഒരു ഓർമ്മയാണത്. ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ കലയിലേക്ക് വഴിതെറ്റി അങ്ങ് പോകുന്നത്. വഴിതെറ്റി എന്ന് പറയുന്നില്ല, കാരണം ഞാൻ വേറെ എൻ്റെ വീട്ടുകാർ അക്കാഡമിക്കലി അല്ലെങ്കിൽ ജോലി ചെയ്ത് പോകുന്ന വിചാരിച്ചു. പക്ഷേ ഇതിനൊരു ചരിത്രമുണ്ട്. ആ ഭരതൻ സാർ എന്നും പറഞ്ഞൊരു സാറുണ്ട്. സാറിൻ്റെ അടുത്ത് പരീക്ഷ എഴുതാനുള്ള അറ്റൻഡൻസ് ഇല്ല എനിക്ക്. കാരണം അന്ന് മഹാരാജാസ് കോളേജിൽ നിന്ന് പാർക്ക് പോലെയാണ്, നേരെ വന്ന മരത്തിൻ്റെ ഇടയിൽ ഇരിക്കുക, പാട്ടും പാട് വൈകിട്ട് പോവുക. അല്ലാണ്ട് ക്ലാസ്സിലേക്ക് പോകുന്ന തിരിഞ്ഞു നോക്കുന്ന പരിപാടിയില്ല. ക്ലാസ് അങ്ങ് ഇത്തിരി ദൂരത്ത്. സാറ് പറഞ്ഞ് നിനക്ക്, അപ്പം സാധാരണ അധ്യാപകർ എന്താ പറയുന്നത്, പോയി ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന്. പുള്ളി അതല്ല പറഞ്ഞത്, എൻ്റെ അടുത്ത് പോയി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ മത്സരിച്ച് നിനക്ക് പ്രൈസ് കിട്ടിയ പരീക്ഷ എഴുതാന്ന്. അപ്പോഴെന്നെ കലയിലേക്കാണ് പുള്ളി തിരിച്ചു വിട്ടത്. എന്നാൽ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞിരുന്നു. ഭരതൻ സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ മാതൃക. ഒരുപാട് എം എ, എം ഫിൽ, പി എച്ച് ഡി ഒക്കെ ഉള്ള ആളാണ്. ആ അപ്പം ഈ ഫോട്ടോയാണ് അത്, ആ ഓർമ്മകളാണ്. ഓക്കെ, അടുത്ത ചിത്രം മധു സാറിൻ്റെ അടുത്ത് പോയി കണ്ടതാണ്. കാരണം മധു സാർ എപ്പോഴും അമ്മയുടെ മീറ്റിങ്ങിൽ ആദ്യം സ്ഥിരമായിട്ട് വരുമായിരുന്നു. പിന്നെ കുറച്ച് നാളുകളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് പുള്ളി വരുന്നില്ല. രോഗ ബാധിതനല്ല, പക്ഷേ ടയർഡാണ്. പുള്ളി ഏറ്റവും ലാസ്റ്റ് സീറ്റിലേ വന്നിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കും, ഇവിടെ എല്ലാവരും ചോദിച്ചു എന്താ ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞു. പുള്ളി പറഞ്ഞു ബാക്കിൽ നിന്ന് കാണാനാണ് സുഖം, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ വന്നിരുന്ന് കഴിയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ മോശമല്ല, ഇങ്ങനെ ബാക്കി നാം എല്ലാവരെയും ഇങ്ങനെ. പുള്ളി രസികനായിട്ടുള്ള ഒരാളാണ്. ഏറ്റവും ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും മനസ്സിലാവും. ഇപ്പം സ്റ്റേജിൽ നിൽക്കുമ്പോഴും അങ്ങനെയാണ്, ഏറ്റവും ബാക്കിലേ നമ്മൾ നോക്കുള്ളൂ, എല്ലാവരും ഇങ്ങനെ നോക്കാൻ പറ്റും. മധു സാറ് ശരിക്കൊരു ക്രിസ്മസ് പപ്പയുടെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നല്ല സ്വീറ്റായിട്ടുള്ള, അത് ഞാൻ പോയി കണ്ടു, വീട്ടിൽ പോയി കണ്ടതാ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ടോന്ന്. ആ ഫോട്ടോ ഇന്ന് കാണിച്ചോണ്ട്, ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ഇന്ന് ബർത്ത്ഡേയും കൂടിയാണ് പുള്ളിയുടെ. അത് സാറിൻ്റെ ആ എന്തായാലും കറക്റ്റ് ദിവസമാണ് ചോദിച്ചത്. അത് സുബിയാണ്, ഇപ്പോൾ കാണിച്ച സുബി. സുബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതാണ്. അവൾ എൻ സി സിയും സ്പോർട്സും ഇതൊക്കെ ഇട്ടിരുന്ന വെറുതെ ഒരു പ്രോഗ്രാമിന് കൊണ്ടുവന്ന് അവൾ നന്നായിട്ട് പെർഫോം ചെയ്ത് പിന്നെ നമ്മൾ കൂടെ കൂട്ടി. അന്ന് ഇതുപോലെ ധൈര്യത്തിൽ വരാൻ പറ്റുന്ന ഒരാളില്ല, അന്ന് ഡാൻസ് ചെയ്യും, നന്നായിട്ട് അവൾ ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരുപാട് വിദേശ യാത്രകൾക്ക് കൊണ്ടുപോയി. പക്ഷേ ഇപ്പോഴും സുബി മരിച്ചെന്നുള്ളത് അതൊരു ഭയങ്കര വേദനയുണ്ട്. കാരണം നമ്മളെപ്പോഴും അങ്ങനെ കോൺടാക്ട് ചെയ്യും. പിന്നെ അവൾ അവളുടെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ, എന്നാലും നല്ല കാര്യങ്ങൾ വരുമ്പോൾ എന്നെ വിളിക്കുമായിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ഫോട്ടോ ഉണ്ടപ്പോൾ സുബി മരിച്ച ചില മരണങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിലൊന്ന് ഡയറക്ടർ സിദ്ദിഖ് സാറിൻ്റെയാണ്, സുബി. രണ്ടും അടുപ്പിച്ചുണ്ടായിരുന്ന മരണം എന്നെ ഭയങ്കരമായിട്ട്, കാരണം നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരും
എപ്പോഴും ഉപദേശങ്ങൾ തന്നുകൊണ്ടിരുന്ന ആളാണ് സിദ്ദിഖ് സാറൊക്കെ. പിന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു, രാജേഷ് ചാക്യാർന്ന് പറഞ്ഞിട്ട്, ഡിവൈനിലെ സിംഗറാണ്. ഈ മൂന്ന് മരണങ്ങൾ എന്നെ ഭയങ്കര ഡൗൺ. കാരണം നമ്മൾ എന്തുണ്ടെങ്കിലും വിളിച്ചു പറയാൻ ഒരാളുണ്ടെന്നുള്ളതില്ല, അതില്ല, ഇനി ഉണ്ടാവില്ല. അപ്പോൾ അതൊരു വാക്വമായിട്ട് ഇങ്ങനെ കിടക്കാണ്. അതെനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി. ശരിക്കും സുബിയുടെ എന്താന്ന് പറഞ്ഞാല്, അവള് ലാസ്റ്റ് നിമിഷമാണ് ഞാൻ അറിയുന്നത്, 12 ദിവസം മരിക്കുന്നതിന് 12 ദിവസം മുമ്പ് അറിയുന്നത്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ അതിൻ്റെ ഈ ലിവറിൻ്റെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പെട്ടെന്ന് തന്നെയൊക്കെ നമ്മൾ ചെയ്തു. ഷായിസത്തി അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാരണം, ലാസ്റ്റ് സുബിയുടെ വീട്ടുകാർ പോലും എന്നെ വിളിച്ച് പറഞ്ഞില്ല, അവളുടെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, സുബി ഇങ്ങനെ സീരിയസ് ആയിട്ടുണ്ട്, ഇനിയൊന്നും ഇടപെടണം കേട്ടോ പറഞ്ഞു. ഞാൻ അങ്ങനെ നേരെ രാജഗിരി ചെന്നപ്പോഴാണ് സംഭവമൊക്കെ അറിയുന്നത്. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് അറിയുള്ളായിരുന്നു. അവർ പോലും പുറത്ത് അത് ഇവൾ പറഞ്ഞിട്ടുണ്ട്, ആരും പറയണ്ടെന്ന്, നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും അറിയിക്കേണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്നും പറഞ്ഞ്. അടുത്ത ഫോട്ടോ സുരേഷ് ചേട്ടൻ. സുരേഷ് ചേട്ടൻ എൻ്റെ ഒരു ബിഗ് ബ്രദറിനെ പോലുള്ള മമ്മൂക്ക, അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു ശരിക്കുള്ള സിനിമയിലേക്കുള്ള വഴി കാട്ടി തന്നതാണ്. ഇത് മനുഷ്യത്വം എന്താണെന്നുള്ളത് കാണിച്ചു തന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഞാൻ എല്ലായിടത്തും, അതായത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് കൊടി പിടിച്ച് നടക്കുന്നതല്ല, കൊടി പിടിക്കാനല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോണത്, അദ്ദേഹത്തിൻ്റെ മാനുഷിക പ്രവർത്തനങ്ങളുടെ ഭാഗമാകാറുണ്ട്. ഇപ്പോൾ സുരേഷ് ചേട്ടനോടൊപ്പം ഉള്ള ഒരു വലിയ സിനിമയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, പെരുങ്കളിയാട്ടം എന്ന് പറയും, കളിയാട്ടത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, ജയരാജ് സാറ് ഡയറക്ടർ. അത് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. അതൊരു വലിയൊരു സിനിമയാണ്. അതിലെനിക്ക് എനിക്ക് തോന്നുന്നു സുരേഷ് ചേട്ടനിലും കൂടുതൽ സീനുകളുള്ളത് എനിക്കാണ്. സുരേഷ് ചേട്ടനാണ് എൻ്റെ മെയിൻ പെരുവണ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഞാൻ മലയനായിട്ട് അഭിനയിക്കുന്നത്. അതെനിക്കും ഇതുപോലെ തന്നെ വലിയ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. അത് വേറൊരു ജോണറാണ്. ഇതുപോലെ കറുപ്പും കറുപ്പും മറ്റേ ബാഡ് ബോയ്സിലെ പോലെ അല്ല, ഒറ്റ മുണ്ട് മാത്രമേ ഉള്ളൂ, ചിലവ് കുറവായിരുന്നു എന്നെ കൊണ്ട്. ലാലേട്ടൻ, ലാലേട്ടൻ സംഘടനാപരമായിട്ട് എന്നെ ഇപ്പോൾ 6 വർഷം കൂടെ നിർത്തി. ഇപ്പോൾ അടുത്ത 3 വർഷത്തെ ടേമിലും അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചില ഇഷ്യൂസ് വന്നിട്ട് രാജിവെക്കാൻ പറഞ്ഞ് രാജിവെച്ചു. ഇപ്പോഴും ഇനിയിപ്പോൾ കയറാൻ പറഞ്ഞാൽ ഞാൻ കയറും. ലാലേട്ടൻ അതാണ് സംഘടന. പിന്നെ നമ്മുടെ ഷോസ് എല്ലാം, അതായത് അമ്മയുമായി ബന്ധപ്പെട്ട ഷോസ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഇദ്ദേഹം കാശ് കണ്ടിട്ട് തന്നെ എത്രയോ നാളായെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ചോദിക്കും. ഇപ്പോൾ 1 കോടി എന്ന് പറഞ്ഞാൽ എത്ര കിലോ ഉണ്ട് അറിയാമോ? അറിയാൻ പാടില്ലല്ലോ. ഇവർക്ക് കോടികൾ മേടിക്കുന്നതാണല്ലോ. പക്ഷെ ഇവർ കാശ് കണ്ടിട്ട് എത്രയോ നാളായി. കാരണം എല്ലാം മോളിക്കൂടിയാണ് പോണത്. ടെങ് ഇത് തിന്നാൻ പറ്റുമല്ലോ. അപ്പോൾ കാശ് ഇവരുണ്ടാക്കുന്നു എന്നുണ്ടെങ്കിലും ഇത് ഇവർ കാണാറില്ല. ഇത് ഇപ്പം യൂസഫ് അലി സാറുണ്ടല്ലോ, ലുലുവില് കോടികളുടെ ബിസിനസ്സില്ല, കാശ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ, 1500 കോടി ആ അങ്ങനെ പോണത് പോയി എന്നുള്ള വിശ്വാസമാണല്ലോ. അപ്പം ഞാനിതെങ്ങനെ ഓർക്കും, കാശ് ഇപ്പം പണ്ടൊക്കെയാണെങ്കിൽ ഇതിരുന്ന് എണ്ണമായിരുന്നല്ലോ, ഇത് എണ്ണണ്ട പരിപാടി അതൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ മലയാള സിനിമയെ കോടികളിലേക്ക് നയിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവർ. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ, പാൻ ഇന്ത്യൻ ലെവലിൽ എത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആ ലെജൻസിൻ്റെയൊക്കെ ഒപ്പം നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ച തന്നെ ഭാഗ്യമാണ്. ഇതൊക്കെ എവിടെ നിന്ന് കളക്ട് ചെയ്തു കൊണ്ടുവന്ന് ഈ ആക്രി കച്ചവടത്തിൽ നിന്ന്? അവിടെ നിന്നാണ് ഈ ഫോട്ടോ ഒക്കെ ആക്രി കട എന്നാണോ? അടുത്തൊരു ഓർമ്മയും കൂടെ, അത് നമുക്കടുത്ത് മോൻ പോയി. അതായത് ഇവൻ ചെറുപ്പത്തിൽ ഈ സ്പൈഡർമാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടാണല്ലോ ഹീറോയ്സ് ആയിട്ട് കണ്ടത്. അപ്പോൾ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഇവിടെയാണ് ഹയാത്തിലായിരുന്നു, ഹയാത്തല്ല അന്ന് ഹയാത്തില്ല, വലിയൊരു ഹോട്ടലാണ്. അപ്പോൾ മമ്മൂക്ക് ഇങ്ങനെ വന്നപ്പോൾ എല്ലാവരും എനിക്ക്, അപ്പോൾ ഇവൻ മാത്രം എനിക്കില്ല. അപ്പം ഞാൻ കാണുന്നില്ല, ഞാനും വൈഫൊക്കെ ഇങ്ങനെ എഴുന്നേറ്റും ഇവൻ അവിടെ തന്നെ ഇരിക്കുക. അപ്പം മമ്മൂക്ക് ഇങ്ങനെ നടന്നു വന്നിട്ട് അവൻ്റെ അടുത്ത് നിന്നിട്ട് ഇവൻ എന്താണ് എഴുന്നേക്കാത്ത എന്നെ കണ്ടിട്ട് ചോദിച്ചു. അവന് മനസ്സിലായിട്ടില്ല ആളായിരുന്നല്ലോ, അവൻ സിനിമ ആ ടൈമിൽ ചെറുതാണല്ലേ, സിനിമയെന്ന് കാണാറല്ലേ, ആ സ്പൈഡർമാനാണ് എൻ്റെ ഹീറോ എന്ന് പറഞ്ഞ് അങ്ങനെ മമ്മൂക്കടുത്ത് ഒരുമിച്ച്. ഇതൊരു വിദേശയാത്രയിൽ എടുത്ത ഫോട്ടോ ആണ്, പക്ഷേ മമ്മൂക്ക അത് ആ ഓർമ്മ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. ഒരുമിച്ചെടുത്ത് ഇതൊരുമിച്ച് ഒരു ബർത്ത്ഡേക്ക് ഈ അടുത്ത് മമ്മൂക്കായിട്ടുള്ളൊരു ഫോട്ടോ കൂടി എടുത്തിരുന്നു. അങ്ങനെ ഒരുമിച്ച് ഞാൻ ഇട്ടിരുന്നു. പരീക്ഷ കഴിഞ്ഞ്, IAS കിട്ടിയ ഫുൾ മാർക്ക്. ഇപ്പോൾ മിമിക്രിയിലോട്ട് വരുമ്പോൾ ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്തത് ആരായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും എന്താ പറയുക സപ്പോർട്ട് എല്ലാവർക്കും? ഫസ്റ്റ് ഞാൻ പഠിച്ചു തുടങ്ങുന്ന ഇടുപിടി വേണമായിരുന്നു. സോയി സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ ഗുരു മിമിക്രിയുടെ സോയി സ്പീക്ക്, അദ്ദേഹം ഗവൺമെൻറ് ലീഡറായിരുന്നു, അഡ്വക്കേറ്റാണ്. അപ്പോൾ അദ്ദേഹം വഴിയാണ് ഫസ്റ്റ് മിമിക്രിയുടെ ബാലപാഠം പഠിച്ചത്. ഇപ്പോൾ ചേട്ടൻ ഒരുപാട് ടി വി ഷോസ് ചെയ്തിട്ടുണ്ട്,
ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പണ്ടത്തെ ടി വി ഷോസും ഇപ്പോഴത്തെ ഷോസും തമ്മിലുള്ള ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ടി വി ഷോ ഇപ്പം ഞാൻ പുതുമ കാണാനാണ് ആഗ്രഹിക്കുന്നത്. കണ്ടത് റിപ്പീറ്റഡ് ആയിട്ടുള്ളത് കാണാൻ ആഗ്രഹമില്ല. പിന്നെ പുതിയ കഴിവുള്ള കുട്ടികൾ, പുതിയ ടാലൻസിനെ കാണാൻ ആൾക്കാർക്ക്, അതാണ് റിയാലിറ്റി ഷോയിലൊക്കെ നമ്മൾ പുതിയ പാട്ടുകാരെയും പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഏറ്റെടുക്കാനുള്ള കാരണം. ഫ്രഷ്നെസ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പഴയ പോലെ തമാശ പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കേൾക്കൂല്ലേ ഇപ്പോൾ, കാരണം എവിടെ നോക്കിയാലും ട്രോൾസ് മറ്റേതാണല്ലോ. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമയിൽ ഒരു കോമഡി, ഇപ്പം ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ചരടുമേലുള്ള കളിയാണ്. കാരണം മുഴുവൻ ഫുൾ ലെങ്ത് കോമഡി ഉള്ള പടമാണ്. അത് ആൾക്കാർ ചിരിച്ചില്ലെങ്കിൽ ഭയങ്കര ഇത്, തമാശ പറഞ്ഞിട്ട് ചിരിച്ചില്ലെങ്കിൽ അവസ്ഥ ഓർത്ത് നോക്കിയേ. അപ്പം നമ്മൾ തന്നെ ഈ സിനിമയിൽ തന്നെ നമ്മളൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ കുഴി എന്ന് പറഞ്ഞാൽ സാങ്കല്പിക കുഴിയാണ്. കോമഡി പറഞ്ഞിട്ട് ഏറ്റില്ലെങ്കിൽ ആ കുഴിയിലോട്ടിട്ടോളാൻ പറയും. അങ്ങനെ കുഴി നിറഞ്ഞ് കവിഞ്ഞ് അത്രയും പൊളിച്ച കോമഡികളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിയിട്ടാണ് നല്ല കോമഡികൾ അതിൽ കയറ്റിയത്. പിന്നെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും ക്രോസോവറിന്റെ പടം കാണുന്ന രീതി കാണരുത്. കാണുക കേൾക്കാൻ മറന്നു കളഞ്ഞേക്കും. മറന്നു കളഞ്ഞാൽ കാശി മറന്നു പോകണമെന്നല്ല, ആ സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഷോ കാണുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു റൈഡിൽ പോകുമ്പോൾ എങ്ങനെയാണ്, ആ ഒരു റൈഡാണത്. ഉണ്ടാ ഉണ്ടാ താനാ അവർ ചോദിച്ചു, അവർക്ക് മനസ്സിലാവുള്ളൂ, സ്ഥലം മനസ്സിലാവുള്ള. പഴയ ഓണമായിരുന്നു നല്ലത്. എന്തായിരുന്നു കുട്ടി പണ്ട് ഓണം എന്തായിരുന്നു? നമ്മുടെ മൂന്നാലഞ്ച് വീടുകൾ മാത്രമേ കാണുള്ളൂ. അവിടെ നിന്ന് കുറേ പൂക്കൾ കെട്ടേണ്ടി വന്നിട്ട് വീട്ടിലിടുക, ഒന്ന് എഴുതി വെക്കാണ്ടാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അത് ഇത്തിരി മെമ്മറി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ ചോദിക്കാത്ത കുറേ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് എൻജോയ് ചെയ്തത്.